ഇതൊക്കെ ഇനി യൂസ് ചെയ്യത്തില്ല. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സനോജ്. നമ്മൾ ഇന്ന് മത്തങ്ങാത്തോട്ടത്തിലാണുള്ളത്. ഇവിടുത്തെ വിളവെടുപ്പ് എല്ലാം കഴിഞ്ഞായിരുന്നു. അപ്പം നമ്മളിവിടുത്തെ പ്രത്യേകിച്ച് നമ്മളിവിടെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തങ്ങ ഇവർ പിന്നെ കടകളിലെല്ലാം കൊടുത്ത സാധനം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഇതിനി ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഇതെല്ലാം വെട്ടിമാറ്റി വേറെ കൃഷി നടത്തും. അപ്പം നമ്മളിവിടുത്തെ കാണിക്കാൻ കൊണ്ടുവന്നാണ്. വളരെ വലിയ മത്തങ്ങയൊക്കെയാണ് ഇവർ കളയുന്നത്. സങ്കടം തോന്നുന്നു, എന്നാൽ നിങ്ങളെ കാണിച്ചിട്ടേ ഉള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിലിരിക്കുന്നു. ഇവിടെ എല്ലാം കണ്ടില്ലേ, മത്തന്റെ വിത്തുകളാണ് നമ്മൾ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന്റെ വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളവെടുപ്പിന് ശേഷം മാസങ്ങളോളം നമുക്ക് വെറുതെ വെച്ചാലും കേടാവില്ല, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഇവർ വിളവെടുപ്പ് കഴിഞ്ഞെങ്കിൽ പോലും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നല്ല വലുപ്പമുള്ള മത്തങ്ങയുണ്ട്. ഏകദേശം ഒരു 5-8 കിലോ ഉണ്ട് ഇതിന്. അപ്പോൾ ഇതിന് മുന്നത്തെ എല്ലാം 10-15 കിലോയ്ക്ക് മുകളിലുള്ളതായിരുന്നു. മെക്സിക്കോ ആണ് ഇതിൻ്റെ ജന്മദേശം. നൂറിന് മുകളിൽ വ്യത്യസ്തമായ മത്തന് ഇന്ന് ലോകത്തിൽ ലഭ്യമാണ്. നല്ല രീതിയിൽ അടിവളം കൊടുക്കണം. അതിന് നമുക്ക് പ്രത്യേകിച്ച് ഉണങ്ങിയ ചാണകം, കോഴിവളം, ആട്ടിന് കാഷ്ടം ഇതുപോലുള്ള സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. കൃത്രിമ പരാഗണമാണ് ഇപ്പോൾ കൂടുതലായിട്ട് നടന്നു വരുന്നത്. സ്വാഭാവിക പരാഗണം ഇപ്പോൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂ ഉണ്ടാകുമ്പോൾ ആൺപൂവാണ് ആദ്യം ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് പെൺപൂവ് ഉണ്ടാവുക. പെൺപൂവ് ഉണ്ടായതിന് ശേഷമാണ് നമ്മൾ കൃത്രിമ പരാഗണം ചെയ്തു കൊടുക്കുന്നത്. നമ്മൾ എത്ര നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്നോ അത്രയും നല്ല ഫലം നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മുടെ നാട്ടിൽ ഈ സരസ അർക്ക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മത്തങ്ങ ഇനങ്ങളുണ്ട്. പിന്നെ അമ്പിളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേരള സർവകലാശാല വികസിപ്പിച്ചെടുത്ത മത്തങ്ങയുണ്ട്. അത് ഏകദേശം 5 കിലോയ്ക്ക് മേളിൽ തൂക്കമുള്ളതാണ്. നമ്മൾ അങ്ങനത്തെയൊക്കെ പല രീതിയിലുള്ള മത്തങ്ങ ഇനങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത്. ഇവിടുത്തത് വ്യത്യാസമുണ്ട്. ഏകദേശം 1 മാസത്തിന് ശേഷം ഞാൻ ഇതിലേക്കൂടെ വന്നപ്പോൾ ഉള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ വേറെ കൃഷിയൊന്നും ഇറക്കിയിട്ടില്ല. ഇവിടെ ഉണ്ടായിരുന്ന 1/3 മത്തൻ കേടായിട്ടുണ്ട്. വളരെ സങ്കടകരമായ കാഴ്ചയാണ്. ഇവിടേക്ക് ഇങ്ങനെയാണ് പലതും അവസാന കാലഘട്ടങ്ങളിൽ ഇങ്ങനെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വ്യത്യസ്തമായ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.